ഇവിടെ ഈ ഒരു ഗെയിം ശ്രദ്ധിക്കൂ. ഇവിടെ നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കോച്ച് നാല് കളിക്കാർക്ക് പന്ത് തുടർച്ചയായി ഇട്ടു കൊടുക്കുകയാണ് കാണുന്നത്. ആദ്യം ഒരാൾക്ക് ഇട്ടു കൊടുത്തു, അതിനുശേഷം രണ്ടാമത്തെ ഒരാൾക്ക് ഇട്ടു കൊടുക്കുന്നു, പിന്നീട് മൂന്നാമതൊരാൾക്ക്, പിന്നീട് നാലാമതൊരാൾക്ക്. ഇങ്ങനെ തുടർച്ചയായ 1, 2, 3, 4 എന്ന ക്രമത്തിലാണ് ഈ കോച്ച് ഈ കളിക്കാർക്ക് പന്തുകൾ ഇട്ടു കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഗെയിം എങ്ങനെയാണ് സ്ക്രാച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിർമ്മിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി അപ്ലിക്കേഷനിൽ പ്രോഗ്രാമിംഗിൽ സ്ക്രാച്ച് 2 എന്ന ക്രമത്തിൽ സ്ക്രാച്ച് സോഫ്റ്റ്വെയർ തുറക്കുന്നു. ഇവിടെ നമുക്ക് ഈ പൂച്ചയുടെ സ്പ്രൈറ്റ് തന്നെയാണ് ആവശ്യം. ഇതിൻ്റെ വലിപ്പം നമുക്ക് ശ്രിങ്ക് എന്ന ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അല്പം ചെറുതാക്കാം. ഇനി ഇവിടെ ഒരു കോച്ചും അതുപോലെ ഒരു പന്തും നമുക്ക് ആവശ്യമുണ്ട്. അതിവിടെ ചൂസ് സ്പ്രൈറ്റ് ഫ്രം ലൈബ്രറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന വിൻഡോയിൽ നിന്ന് നമുക്ക് ഒരു പന്ത് ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ പന്ത് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഇനി മറ്റൊരു സ്പ്രൈറ്റ് കൂടി നമുക്ക് ആവശ്യമുണ്ട്, കോച്ച്. കോച്ചിന് വേണ്ടി നമുക്ക് ഇതിൽ നിന്ന് ഒരു സ്പ്രൈറ്റിനെ സെലക്ട് ചെയ്യാം. ഇവിടെ ഇത്രയും സ്പ്രൈറ്റുകൾ ഇതിനകത്തുണ്ട്. നമുക്ക് ഈ മങ്കി 1 എന്ന സ്പ്രൈറ്റിനെ നമുക്ക് കോച്ചായിട്ടും സെലക്ട് ചെയ്യാം. ഇവിടെ മങ്കി അതുപോലെ ബോള് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെയും വലിപ്പങ്ങൾ നമുക്ക് ഈ ശ്രിങ്ക് ടൂൾ ഉപയോഗിച്ച് കുറക്കാം. അതുപോലെ ഫുട്ബോളിൻ്റെ വലിപ്പവും നമുക്ക് ശ്രിങ്ക് ടൂൾ ഉപയോഗിച്ച് ചെറുതാക്കാം. പൂച്ചയുടെ വലിപ്പം പ്രൊപ്പോർഷനായിട്ട് നമ്മൾ കുറക്കുന്നു. ഇനി നമുക്ക് ഈ പന്ത് ഈ കോച്ച് ഈ പൂച്ചക്ക് ഇട്ടു കൊടുക്കുകയാണ് വേണ്ടത്, കളിക്കാരന് ഇട്ടു കൊടുക്കുകയാണ് വേണ്ടത്. നമുക്കറിയാം ഈ പന്ത് മൂവ് ചെയ്യുന്നതിനുള്ള സ്ക്രിപ്റ്റ് മൂവ് 10 സ്റ്റെപ്സ് എന്നാണ്. മൂവ് 10 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പന്താണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, പന്ത് മൂവ് 10 സ്റ്റെപ്സ് എന്നായാൽ മൂവ് ചെയ്യുന്നു. എപ്പോഴാണ് മൂവ് ചെയ്യേണ്ടത്? ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവൻസ് എന്നതിൽ പോയിട്ട് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മൂവ് 10 സ്റ്റെപ്സ് എന്ന് കൊടുത്ത് നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പന്ത് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ പന്ത് മൂവ് ചെയ്യുന്നത് വലത് ഭാഗത്തേക്കാണ്. നമുക്ക് ഈ പന്ത് മൂവ് ചെയ്യേണ്ടത് ഈ പൂച്ചയുടെ അടുത്തേക്കാണ്. അപ്പോൾ അതിനുള്ള കോഡ് എന്താണ്? അതായത് ഈ പന്ത് ഈ പൂച്ചയുടെ അടുത്തേക്ക് സ്പ്രൈറ്റ് 1 അടുത്തേക്കാണ് പോയിന്റ് ചെയ്യേണ്ടത്. നോക്കൂ, മോഷനിൽ നിന്നുള്ള സ്ക്രിപ്റ്റ് പോയിന്റ് ടുവാർഡ്സ് എന്ന ഈ സ്ക്രിപ്റ്റിൽ നോക്കൂ. ഈ കോംബോ ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ സ്പ്രൈറ്റ് 1 മങ്കി 1 എന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ മൗസ് പോയിന്റ് എന്ന് കാണിക്കുന്നു. നമുക്ക് പോയിന്റ് ടുവാർഡ്സ് സ്പ്രൈറ്റ് 1 എന്ന് നൽകാം. അപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പന്ത് പോയിന്റ് ടുവാർഡ്സ് സ്പ്രൈറ്റ് 1 മൂവ് 10 സ്റ്റെപ്സ്. ഇനി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും ഈ പന്ത് മൂവ് ചെയ്യുന്നത് സ്പ്രൈറ്റ് 1 അടുത്തേക്കാണ്. അങ്ങനെ ഇത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം? നമുക്ക് ഈ ഇത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം? ഈ പന്ത് നമുക്കറിയാം ഈ സ്പ്രൈറ്റിൽ തട്ടിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഈ കോച്ചിന്റെ അടുത്തേക്ക് തന്നെ ഈ മങ്കിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് വേണ്ട. അപ്പോൾ റിപ്പീറ്റ് അണ്ടിൽ എന്ന് പറഞ്ഞ കൺട്രോളിലുള്ള ഒരു റിപ്പീറ്റ് അണ്ടിൽ ഈ പ്രവർത്തനം റിപ്പീറ്റ് ചെയ്യണം. അണ്ടിൽ ഏതുവരെ? ഈ സ്പ്രൈറ്റ് ഈ സ്പ്രൈറ്റിൽ തട്ടുന്നവരെ, ഈ പന്ത് ഈ പൂച്ചയിൽ തട്ടുന്നതുവരെ ഈ കോഡ് പ്രവർത്തിക്കണം. അത് നമുക്ക് സെൻസിംഗിൽ നോക്കാം. ടച്ചിങ് നോക്കൂ, ടച്ചിങ് എന്ന ഇതിൽ മൗസ് പോയിന്റർ ഉണ്ട്. ഈ കോംബോ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രൈറ്റ് 1 എന്ന് കാണാം. അപ്പോൾ ഇതിവിടെ നൽകിയാൽ റിപ്പീറ്റ് അണ്ടിൽ ടച്ചിങ് സ്പ്രൈറ്റ് 1, അതായത് ഈ പന്ത് മുന്നോട്ട് പോകണം. ഏതുവരെ മുന്നോട്ട് പോകണം? ഈ സ്പ്രൈറ്റിൽ തട്ടുന്നതുവരെ. പോയിന്റ് ടുവാർഡ് സ്പ്രൈറ്റ് 1 മൂവ് 10 സ്റ്റെപ്സ് എന്ന് നൽകി ഇവിടെ കൊടുത്തു നോക്കൂ. അപ്പോൾ ഇതിപ്പോ പ്രവർത്തിച്ചു. ഞാൻ സ്റ്റോപ്പ് ബട്ടൺ അമർത്തിയതിനു ശേഷം പന്ത് ഇവിടെ വെച്ചു. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ പോയി ഈ പന്ത് ഇവിടെ തട്ടുന്നു. ഇനി നമുക്ക് എന്താണ് ആവശ്യം? ഇവിടെ തട്ടിയാൽ ഉടനെ ഈ പന്ത് തിരിച്ച് തട്ടണം, അതല്ലെങ്കിൽ ഈ പന്ത് തിരിച്ച് ഈ മങ്കിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരണം. അതിനുവേണ്ടി നമുക്ക് മോഷനിൽ
നോക്കൂ, ഗ്ലൈഡ് എന്ന ഒരു സങ്കേതം ഉപയോഗിക്കാം. ഈ പന്ത് നോക്കൂ, പന്ത് നീക്കുന്ന സമയത്ത് ഇവിടെയും വിലകൾ മാറുന്നത് കാണാം. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ പന്ത് സ്ഥാപിക്കുമ്പോൾ അതിനനുസരിച്ച് ഗ്ലൈഡ് 1 സെക്കൻഡ് ടു എക്സ് -10 y 78 എന്ന രൂപത്തിൽ മാറുന്നു. ഞാനിതിവിടെ സ്ഥാപിക്കുന്നു. അപ്പൊ ഗ്ലൈഡ് 1 സെക്കൻഡ് ടു എക്സ് -5 y 80 എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് പന്ത് വരണം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കൂ, ഞാൻ വീണ്ടും പ്രവർത്തിപ്പിക്കുകയാണ്. വീണ്ടും പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് ആദ്യം റിപ്പീറ്റ് അണ്ടിൽ ടച്ചിങ് സ്പ്രൈറ്റ് 1 point towards sprite 1 move 10 steps, അഥവാ ഈ പന്ത് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇവിടെ ടച്ച് ചെയ്താൽ ഈ റിപ്പീറ്റ് എന്ന ഈ കോഡ്, ഈ ലൂപ്പ് ഇവിടെ അവസാനിക്കും. ഗ്ലൈഡ് ഇൻ 1 സെക്കൻഡ്, 1 സെക്കൻഡ് കൊണ്ട് ഇത് എക്സ് -5 ഉം y 80 ഉം ഈ പൊസിഷനിലേക്ക്, ഈ പൊസിഷനാണത്. നോക്കൂ, ഞാൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു, തിരിച്ചവിടെ തന്നെ എത്തി. വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇത് നമുക്ക് ആവർത്തിക്കണം. അതിന് നമുക്കറിയാം കൺട്രോളിൽ ഫോറെവർ എന്ന ലൂപ്പാണുള്ളത്. ഞാനിവിടെ ഫോറെവർ എന്ന ലൂപ്പ് നൽകി. നോക്കൂ, ഇനി ഗ്രാൻഡ് ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു സ്പ്രൈറ്റ്, ഒരു കളിക്കാരൻ മാത്രമാണുള്ളത്. നമുക്ക് 4 കളിക്കാരെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ ഗെയിം, ഇത്തരത്തിൽ ഗെയിം ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ പന്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ് പന്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് പന്ത് മുന്നോട്ട് പോകുന്നത് ഒഴിവാക്കാൻ, പന്ത് എപ്പോഴും ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് ഇതേ കോഡ് തന്നെ, ഗ്ലൈഡ് ഗ്ലൈഡ് എന്ന അതിന് പകരം നമുക്ക് മോഷനിലെ നമുക്ക് ഈ പോയിന്റ് ഗോ ടു എക്സ് ഇവിടെ -5 80 എന്നാണ് നൽകിയിട്ടുള്ളത്. ഞാനതിവിടെ -5 80 എന്ന് നൽകുകയാണ്. നോക്കൂ, ഇപ്പോൾ ഈ പന്ത് ഇവിടെ ആണെങ്കിൽ നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഗോ ടു എക്സ് -5 80 എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് സഞ്ചരിക്കും. അതിനുശേഷമാണ് ഈ പന്ത് ഈ കളിക്കാരൻ്റെ അടുത്തേക്ക് പോകുകയുള്ളൂ. നോക്കൂ, ശ്രദ്ധിക്കൂ, നോക്കൂ. അപ്പൊ ഇത്തരത്തിലായി. ഇനി നമുക്ക് കൂടുതൽ സ്പ്രൈറ്റുകൾ അല്ലെങ്കിൽ കൂടുതൽ കളിക്കാരെ ഇവിടെ ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഈ സ്പ്രൈറ്റിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്പ്രൈറ്റിന്റെ കൂടുകൂടി നമുക്ക് ചെറിയ ഒരു മാറ്റം വരുത്താം. അതിനുവേണ്ടിയിട്ട് ഈ ഒന്നാമത്തെ സ്പ്രൈറ്റിൽ ഈ പന്ത് വന്ന് തട്ടുന്ന സമയത്ത് ഈ പൂച്ചക്ക് ചെറിയ ഒരു ഇളക്കം നമുക്ക് നൽകാം. അതിനുവേണ്ടി നമുക്കറിയാം ഇതിന്റെ കോസ്റ്റ്യൂംസിൽ 2 കോസ്റ്റ്യൂംസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു ചലനം നൽകാം ഈ പന്ത് ഇവിടെ വന്ന് തട്ടുന്ന സമയത്ത്. അതിനുവേണ്ടി ഈ സ്പ്രൈറ്റ് 1 സ്ക്രിപ്റ്റിൽ നമ്മൾ ഇവന്റിൽ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കണം, അതായത് ഈ പന്ത് തട്ടുന്ന സമയത്ത് ഒരു പ്രത്യേക പോസ്റ്ററിലും പന്ത് തട്ടാത്ത സമയത്ത് മറ്റൊരു പോസ്റ്ററിലുമാണ് വേണ്ടത്. അത് ഇഫ് എന്ന കോഡ്, ഇഫ് ഈ പന്ത് തട്ടിയാൽ, ടച്ച് ചെയ്താൽ, അല്ലെങ്കിലോ മറ്റൊരു പോസ്റ്ററും. അപ്പൊ അതിനുവേണ്ടി സെൻസിങ് എന്നതിൽ നിന്ന് ടച്ചിങ്, നമ്മൾ നേരത്തെ എടുത്താണ് ടച്ചിങ് സ്പ്രൈറ്റ് 1, ടച്ചിങ് നമ്മൾ ഇവിടെ പിന്നെ ബോൾ സോക്കർ എന്ന് പറഞ്ഞാൽ ഇതാണ് ബോൾ സോക്കർ. ബോൾ സോക്കറിൽ ടച്ച് ചെയ്താൽ എന്ത് ചെയ്യണം, ബോൾ സോക്കറിൽ ടച്ച് ചെയ്താൽ ഇതിന്റെ കോസ്റ്റ്യൂം മാറണം. കോസ്റ്റ്യൂം മാറുന്നതിന് വേണ്ടി നമുക്കിവിടെ ലുക്സിലാണ് സ്വിച്ച് കോസ്റ്റ്യൂം ടു, സ്വിച്ച് കോസ്റ്റ്യൂം ടു ഏതിലേക്കാണ് മാറേണ്ടത്, കോസ്റ്റ്യൂം 2 മാറണം. അതല്ലെങ്കിലോ നമുക്കിവിടെ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, അല്ലെങ്കിൽ കോസ്റ്റ്യൂം 1 മാറണം. ഇനി നമുക്കിതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഇത് നമ്മൾ ഈ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം ചെക്ക് ചെയ്താൽ പോരാ, ഓരോ നിമിഷവും ഇത് ചെക്ക് ചെയ്യണം. അപ്പം അതിനുവേണ്ടി നമ്മൾ കൺട്രോളിൽ നിന്ന് ഫോറെവർ എന്ന ഒരു ലൂപ്പും കൂടി ഇവിടെ നൽകണം. അതിനുശേഷം ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, അപ്പോൾ ആ ഒരു ടച്ചിങ് അവിടെ നമുക്ക് കിട്ടി. ഇനി ഇതിലുള്ള കോഡ് തന്നെയാണ് ഈ സ്പ്രൈറ്റ് 2 ആവശ്യം. അതുകൊണ്ട് ഞാൻ ഈ കോഡ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ സ്പ്രൈറ്റ് 2 കൊണ്ടുവന്നിട്ടു. ഇവിടെയും അതേ വ്യത്യാസമൊന്നുമില്ല. രണ്ടാമത് ഒരു സ്പ്രൈറ്റും കൂടി ഇവിടെ വന്നു. അതുപോലെ വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, 3rd സ്പ്രൈറ്റ് ഇവിടെ നൽകാം. അതുപോലെ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് 4th സ്പ്രൈറ്റ്. ഇപ്പോൾ ഇവിടെ 4 കളിക്കാരായി. നമുക്ക് ഈ ഒരു
പൂച്ചയെ നമുക്ക് തിരിച്ചു വെക്കാം. അതിനുവേണ്ടി ഇവിടെ ഈ കാണുന്ന ഐ എന്ന ഈ ഒരു സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൊട്ടേഷൻ സ്റ്റൈൽ നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആക്കിയതിന് ശേഷം ഇതൊന്ന് തിരിച്ചു വെക്കാം. പൂച്ച നമുക്കൊന്ന് മാറിയിട്ടുണ്ട്. ഈ പൂച്ചയല്ല നമ്മൾ മാറ്റാൻ ഉദ്ദേശിച്ചത്, മൂന്നാമത്തെ ഇതിനെയാണ്. ഈ ഐ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡയറക്ഷനിൽ റൊട്ടേഷൻ ആക്കിയതിന് ശേഷം ഇതൊന്ന് 90 ഡിഗ്രി ആക്കിയാൽ പൂച്ച തിരിഞ്ഞു നിൽക്കും. അതുപോലെ ഈ പൂച്ചയെ നമുക്ക് അത്തരത്തിൽ തിരിച്ചു വെക്കാം. ഈ റൊട്ടേഷൻ ഇവിടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാത്രമാക്കുക, എന്നിട്ട് ഇത് തിരിക്കാം. ഓക്കെ, ഇനി കോഡുകളെല്ലാം നമ്മൾ നേരത്തെ കോപ്പി ചെയ്തുകൊണ്ട് അതിലേക്ക് വന്നിട്ടുണ്ടാവും. ഇനി ഈ ബോളിന്റെ കോഡിൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ സ്പ്രൈറ്റിന് തട്ടി കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പോകും, പിന്നീട് ഇത് രണ്ടാമത്തെ സ്പ്രൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഈ കോഡ് ഇത്രയും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്, ഇവിടെ ഇതിന് താഴെ ചേർത്തു. അപ്പോൾ ഒന്നാമത്തെ പന്ത് ഇവിടെ തട്ടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നീട് സ്പ്രൈറ്റ് ഒന്നിലേക്കല്ല പോകേണ്ടത്, സ്പ്രൈറ്റ് രണ്ടിലേക്കാണ് പോകേണ്ടത്. അതുപോലെ പോയിന്റ് ടുവാർഡ്സ് സ്പ്രൈറ്റ് 2 ആണ് വേണ്ടത്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് രണ്ടാമത്തെ സമയത്ത് രണ്ടാമത്തേക്ക് പോകുന്നത് കാണാം. ഇനി വീണ്ടും നമുക്കിതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇതിൻ്റെ താഴെ നൽകാം. അപ്പോൾ നമ്മൾ സ്പ്രൈറ്റ് 3 പോകുന്നത്, പോയിന്റ് ടുവാർഡ്സ് സ്പ്രൈറ്റ് 3. നോക്കൂ, ഇപ്പോൾ മൂന്നാമത്തെ സ്പ്രൈറ്റിനടുത്തേക്ക് പോയി. ഒരു തവണ കൂടി നമുക്കിത് ആവശ്യമുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, സ്പ്രൈറ്റ് 4, പോയിന്റ് ടുവാർഡ്സ് സ്പ്രൈറ്റ് 4. നോക്കൂ, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഗെയിമിലുള്ളതുപോലെ ഓരോ തവണയും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ കളിക്കാരൻ്റെ അടുത്തേക്ക് പന്ത് പോകുന്ന രൂപത്തിലായി. ഇനി ഇതിൽ ചെറിയതായി ഒരു മാറ്റം നമുക്ക് നൽകാനുള്ളത്, നമ്മൾ കണ്ട ഗെയിമിൽ ഇതിൻ്റെ ചിത്രത്തിലെ ഈ പൂച്ചകളുടെ അല്ലെങ്കിൽ ഈ കളിക്കാരുടെ നിറത്തിൽ അല്പം മാറ്റമുണ്ട്. അതുപോലെ ഈ കുരങ്ങിനും നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ആനിമേഷൻ നൽകാം. അതിനുവേണ്ടി ഇതേ കോഡ് തന്നെ നമുക്ക് ഈ മങ്കിയുടെ ഇതിലേക്കും പേസ്റ്റ് ചെയ്യാം. ഞാനിതിവിടെ പേസ്റ്റ് ചെയ്തു, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോസ്റ്റ്യൂംസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മങ്കിയുടെ കോസ്റ്റ്യൂംസ്, രണ്ട് കോസ്റ്റ്യൂംസ് ഉണ്ട്, അത് മങ്കി 1 മങ്കി 2 എന്ന കോസ്റ്റ്യൂമാണ്. അപ്പോൾ അവിടെ ഇവിടെയും നമ്മൾ കോസ്റ്റ്യൂം 1 കോസ്റ്റ്യൂം 2 എന്നത് മാറ്റി ഇവിടെ മങ്കി ബിയും അതുപോലെ മങ്കി A1 എന്ന രൂപത്തിലാക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ വർക്ക് ചെയ്യാം. നോക്കൂ, ഇപ്പോൾ അവിടെയും ചില മാറ്റങ്ങൾ വന്നു. ഇവിടെ ഈ ഇതൊരു അസ്വാഭാവികത വരികയാണെങ്കിൽ നമുക്കിവിടെ ഒരു ടൈം സ്ലോട്ട് കൂടെ കൊടുക്കാം. വെയിറ്റ് ഒരു 0.1 സെക്കൻഡ് വെയിറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഇത് ക്ലിയർ ആയിട്ട് അടിക്കുന്നത് പോലെ തോന്നും. ഇനി ഇതിൽ ഈ കളിക്കാരുടെ ഈ സ്പ്രൈറ്റ്, പൂച്ചക്കുട്ടിയുടെ സ്പ്രൈറ്റിന്റെ കളർ കൂടി നമുക്കൊന്ന് മാറ്റാം. അതിനുവേണ്ടി ഗ്രീൻ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ നിറം മാറുന്നതിന് വേണ്ടി നമ്മുടെ ലുക്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് കളർ എഫക്ട് ബൈ 25 എന്ന് നൽകാം. നോക്കൂ, ഞാൻ ഗ്രീൻ ഫ്ലാഗിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ നിറം മാറിയിട്ടുണ്ട്. ഇനി മറ്റൊരു പൂച്ചക്കുട്ടി ഞാനിവിടെ സ്പ്രൈറ്റ് 2 സെലക്ട് ചെയ്തു. അതിൻ്റെ ചേഞ്ച് കളർ ബൈ 25 എന്നുള്ളത് ഞാനൊരു മറ്റൊരു കളർ 50 നൽകി. ഇനി വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്കുന്ന സമയത്ത് നോക്കൂ, അതിൻ്റെ കളർ മറ്റൊരു കളറായി മാറി. ഇനി മൂന്നാമത്തെ സ്പ്രൈറ്റ് സെലക്ട് ചെയ്തു, ചേഞ്ച് കളർ ബൈ 75 എന്ന് നൽകുന്നു. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ മറ്റൊന്നായി. ഇനി അവസാനത്തെ സ്പ്രൈറ്റ് 4 കളർ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് കളർ ബൈ 25 എന്നുള്ളത് 100 എന്നതാക്കി നൽകിയാൽ ഇനി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നിറം മറ്റൊന്നുമായി മാറി. ഈ പ്രവർത്തനം ഒന്ന് സേവ് ചെയ്യുക. അതിനുവേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. ബോൾ അണ്ടർസ്കോർ ഗെയിം എന്ന പേരിൽ നിങ്ങളുടെ ഹോമിലുള്ള ലിറ്റിൽ കൈറ്റ്സ് ഫോൾഡറിൽ ഇത് നമുക്ക് സേവ് ചെയ്യാം. സ്ക്രാച്ച് പ്രോഗ്രാമാണ്. ബാൾ ഗെയിം 1 എന്ന് നൽകാം. ഇനിയും ഗെയിമുകളുണ്ട്. ബാൾ ഗെയിം 1 എന്ന പേര് നൽകി സേവ് ചെയ്യുന്നു. ഇത് മാക്സിമൈസ് ചെയ്ത് കാണുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഈ മാക്സിമൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗെയിം നമുക്ക് വലിയ സ്ക്രീനിൽ കാണാവുന്നതാണ്. തിരിച്ച് പഴയ സ്ക്രീനിലേക്ക് തന്നെ പോകുന്നതിന് വേണ്ടി ഈ ഒരു ഐക്കണിൽ വീണ്ടും ക്ലിക്ക് ചെയ്താൽ പഴയ സ്ക്രീനിലേക്ക് തന്നെ പോകാം.